മരണത്തെ മുഖാമുഖം കണ്ട നാളുകളിൽ പോലും സിനിമയിലെ വനിതാ സംഘടനയായ ഡബ്ല്യു സി സിയിൽ നിന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്ന നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നടക്കം നിരവധി പേരും തന്നെ വിളിച്ച് ആരോഗ്യനില അന്വേഷിച്ചെന്നും സാന്ദ്ര യൂട്യൂബ് ലൈവിൽ വ്യക്തമാക്കി. ആരൊക്കെ ഒപ്പമുണ്ടാകുമെന്ന് ബോധ്യമായ നിമിഷങ്ങൾ കൂടിയാണ് കടന്നുപോയതെന്നും സാന്ദ്ര വ്യക്തമാക്കി. ഓരോ ദിവസം ചെല്ലുന്തോറും തൻ്റെ അവസ്ഥ മോശമാവുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ചായ കുടിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തി പെട്ടെന്ന് തലകറങ്ങി. തലകറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു ബോധം വന്നപ്പോൾ മനസ്സിലായി നിലത്താണ് കിടക്കുന്നതെന്ന്. മുഖം മുഴുവൻ കോടിപ്പോയി. ഞരമ്പ് വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു. പപ്പയും മമ്മിയും ശരിക്കും പേടിച്ചുപോയി. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ ബെഡിലെന്ന് പറഞ്ഞെങ്കിലും പോയി നോക്കാമെന്ന് കരുതിയാണ് ആശുപത്രിയിലെത്തിയത്. കാഷ്വാലിറ്റിയിലേക്കാണ് നേരെ എത്തിയത്. പപ്പയ്ക്ക് പനി വന്നപ്പോൾ നോക്കിയ അതേ ഡോക്ടർ തന്നെയായിരുന്നു പരിശോധിക്കാനെത്തിയത്. എഴുന്നേറ്റിരിക്കാൻ ഡോക്ടർ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ആകെ ബഹളം ആയിരുന്നു. ഡോക്ടർമാർ നാലു വഴിക്ക് ഓടുന്നു. എല്ലാവരും പേടിച്ചു. രക്തത്തിൽ പ്ലേറ്റ്ലറ്റ്സ് കുറയുന്നതായിരുന്നു പ്രശ്നം. എഴുന്നേറ്റപ്പോൾ ബി പി വലിയ തോതിൽ കുറഞ്ഞു. ഹൃദയമിടിപ്പ് 30 താണു. പെട്ടെന്ന് ഐ സിയുവിലേക്ക് മാറ്റുകയായിരുന്നു. ഐ സിയുവിൽ കയറ്റിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ അതായിരുന്നു തുടക്കം. ഐ സിയുവിൽ മരണത്തിനോട് മല്ലിടുന്ന ആളുകളെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ടെൻഷനായി. അതിനിടയ്ക്ക് ഉറക്കത്തിനിടെ അറ്റാക്ക് വരുന്നതുപോലെ വേദന വന്നു. അടുത്തു നിൽക്കുന്ന നേഴ്സുമാരെ വിളിക്കാൻ കൈ പൊങ്ങുന്നുപോലും ഉണ്ടായിരുന്നില്ല. നെഞ്ചിൽ കോടാലി കൊണ്ട് വെട്ടിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെയൊരു അനുഭവമായിരുന്നു ആ സമയത്ത്. പറയാൻ പോലും പറ്റാത്ത വേദന. അതിനുശേഷം കടുത്ത തലവേദനയും ഉണ്ടായി. തല വെട്ടിക്കളയാൻ വരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേദന. പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേർ പ്രാർത്ഥിച്ചു. സിനിമാ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. നമുക്ക് WCC ഉണ്ട്, മറിച്ച് CC ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയും. ഒരാഴ്ച ഇവിടെ ICU കിടന്നിട്ട് സ്ത്രീജനം ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള എല്ലാ നിർമ്മാതാക്കളും വിളിച്ച് അന്വേഷിച്ചു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ആ 3 പെൺകുട്ടികൾ മരിച്ചപ്പോഴാണ് എല്ലാ സംഘടനകളും കൊടിയും കുത്തി വരുന്നത്. അല്ലാത്ത സമയം ഇവരാരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സാന്ദ്ര തോമസ് പറയുന്നു.